നമസ്കാരം ഐ ടി ഐ കേരള ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അടുത്തതായിട്ട് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ് ഹെക്സഗണൽ നട്ടും ബോൾട്ടും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഹെക്സഗണൽ ബോൾട്ടാണ്. അതായത് ഫസ്റ്റ് ഇയറിന് വേണമെങ്കിലും ചോദിക്കാം, സെക്കൻഡ് ഇയറിന് വേണമെങ്കിലും ചോദിക്കാം, ആർക്ക് വേണമെങ്കിലും ഏത് ഇതിന് വേണമെങ്കിലും ചോദിക്കാവുന്ന ഒരു വിഷയമാണ് നട്ടും ബോൾട്ടും. അപ്പോൾ നമ്മൾ ഡയമീറ്ററാണ് അതിൻ്റെ ഇത് സ്പെസിഫൈ ചെയ്യുന്നത്. നട്ടിനാണെങ്കിലും ബോൾട്ടിനാണെങ്കിലും ഡയമീറ്ററാണ് സ്പെസിഫൈ ചെയ്യുന്നത്. ഡയമീറ്റർ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ തരാണ്ടിരിക്കാം. തന്നാലും ഇല്ലെങ്കിലും തന്നാൽ നമുക്ക് തന്നത് വെച്ച് വരയ്ക്കാം, ഇല്ലെങ്കിൽ നമ്മൾ 20 എടുത്ത് വരയ്ക്കാം, അതായിരിക്കും ഒരു ഭംഗി. ഓക്കെ, ഇപ്പം ഞാനിവിടെ സ്കെയിലിൽ 20 mm കൂടെ അളന്നു ആണല്ലോ. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തു. ആദ്യം 20 mm ഒരു സർക്കിൾ ഞാൻ ഇവിടെ വരച്ചു. റേഡിയസ് 20 mm എടുത്തുകൊണ്ട് ഞാൻ ഒരു സർക്കിൾ ലൈറ്റായിട്ട് വരയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ സർക്കിളിനകത്ത് 2 points ഇങ്ങനെ മാർക്ക് ചെയ്യും. സ്കെയിൽ ഇങ്ങനെ നേരെ വെച്ചിട്ട് 2 points ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു, ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ ഒരു ഹെക്സഗൺ വരയ്ക്കുക. ഇത് ഈ കോമ്പസ് ഞാനിവിടെ അതിൻ്റെ അളവൊന്നും മാറ്റുന്നില്ല, ഇങ്ങനെ ഇവിടെ വെച്ചു. ഈ പോയിന്റിൽ വെച്ചിട്ടൊരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. ഈ പോയിന്റിൽ വെച്ചൊരു ആർക്ക് കട്ട് ചെയ്തു, ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ നമ്മളൊരു ഹെക്സഗൺ വരയ്ക്കാനും കൂടി ഇതിനകത്ത് പഠിക്കും. ഇങ്ങനെ വേണമെങ്കിൽ ഒരു ഹെക്സഗൺ വരയ്ക്കാം. ഹെക്സഗൺ വരയ്ക്കാനുള്ളൊരു എളുപ്പവഴിയാണ് ഇപ്പം പറഞ്ഞത്. ഓക്കെ, ഹെക്സഗൺ വരയ്ക്കുന്നതിൻ്റെതോടൊപ്പം തന്നെ നട്ടിൻ്റെ നമ്മൾ ടോപ്പ് വ്യൂ ആണ് ഇപ്പം ഈ വരയ്ക്കുന്നത്. ഓക്കെ, അല്ല നട്ടല്ല ബോൾട്ടിൻ്റെ, സോറി. ഇവിടെ ഇങ്ങനെ ഇത് തിക്ക് ലൈൻസിൽ വരയ്ക്കുക. ഓക്കെ, ഇത്രയും വരച്ചതിന് ശേഷം ഇതിങ്ങനെ ഈ പോയിന്റിലോട്ട് മുട്ടിക്കുക, ഈ പോയിന്റിലോട്ട് മുട്ടിക്കുക. എന്താ എല്ലായിടത്തും മുട്ടുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് നമ്മളൊരു സർക്കിൾ ഇങ്ങനെ വരയ്ക്കുക, എന്നിട്ട് ഇത് തിക്കായിട്ട് തന്നെ വരച്ചേക്കാം, കാരണം ഇത് വിസിബിളാണ്. ഓക്കെ, അത് വരച്ചു. അതിനുശേഷം നമ്മൾ ഈ നട്ടിൻ്റെ ഡി നമുക്ക് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡി ആണ്, നട്ടിനാണെങ്കിലും ബോൾട്ടിനാണെങ്കിലും സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഡയമീറ്റർ വെച്ചാണ്. അത് ഞാനിവിടെ 10 mm സ്കെയിലെടുത്തു കേട്ടോ. 10 mm എടുത്തതിന് ശേഷം ഇതേ പോയിന്റ് സെൻറ്ററിൽ കുത്തിക്കൊണ്ട് ഞാനൊരു സർക്കിൾ ഇങ്ങനെ വരച്ചു. ഓക്കെ, വീണ്ടും ഞാൻ ഈ പോയിന്റിൽ കുത്തിയിട്ട് ചെറിയൊരു വ്യത്യാസം, അതായത് ഇച്ചിരി കൂടി ഞാനിത് കുറച്ചു, ഇതിൻ്റെ ഇത് കുറച്ചിട്ട് വീണ്ടും ഒരു സർക്കിൾ വരച്ചു. ഇത് 0.8 അല്ലെ 0.9 ആണ് ശരിക്കും എടുക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ജസ്റ്റ് ഒരു ചെറിയ ഇത്ര ഒരു ക്ലിയറൻസ് വെച്ച് ഞാൻ അങ്ങ് എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു സെൻറർ ലൈൻ, നമ്മൾ ഈ ഒരു പോയിന്റിലൂടെ ഒരു സെൻറർ ലൈൻ വരച്ചേക്കാം. സെൻറർ ലൈൻ നീട്ടി ഞാൻ ഇങ്ങനെ വരച്ചിട്ടു. ഓക്കെ, അതിനുശേഷം ഒരു ലൈൻ ഞാനിങ്ങനെ ഇവിടെ ഈ പോയിന്റ് ചെയ്ത് ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പോയിന്റ് ചെയ്ത് മുകളിലോട്ട്, അതായത് ഈ ബോൾട്ടിൻ്റെ ഹൈറ്റ്, ഇതിൻ്റെ ഹെഡിൻ്റെ ബോൾട്ട് ഹെഡിൻ്റെ ഹൈറ്റ് 0.8D ആണ്. അത് 0.8×20 എന്ന് ഉദ്ദേശിക്കുന്നത് 16 ആണ്. അത് ഞാനിവിടെ മുകളിലോട്ട് മാർക്ക് ചെയ്തു, അതിൻ്റെ ഹൈറ്റ് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ട് ഇത് ഞാനിങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ വരച്ചിട്ടു. ഈ പോയിന്റ് ചെയ്ത് ഞാനിന്ന് ഇങ്ങനെ വരച്ചിട്ടു. ഓക്കെ, എന്നിട്ട് ഞാൻ ഈ പോയിന്റ് ചെയ്ത് ഈ ഓരോ പോയിന്റും നമ്മളിങ്ങനെ പ്രൊജക്റ്റ് ചെയ്ത് ഇങ്ങനെ താഴ്ത്തിട്ട് വരച്ചിട്ടു. ഇവിടെ നിന്ന് ഇവിടെ നിന്നും വരച്ചിട്ടു. ഈ 2 points ഒരുമിച്ച് വെക്കുക, അല്ല ഈ 2 points ഒരുമിച്ച് വെക്കുമ്പോൾ ഇതിലൂടെ കടന്നു പോകും, അതുപോലെ തന്നെ ഇത് 2 ഒരുമിച്ച് വെക്കുക, അപ്പോൾ കറക്റ്റ് ഈ പോയിന്റിലൂടെ കടന്നു പോകും. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ഈ പോയിന്റ് നിന്ന് ഈ പോയിന്റ് വരെ തിക്ക് ലൈൻസിൽ വരയ്ക്കാം. ഇതും തിക്ക് ലൈൻസ്, നമ്മൾ 3 sides തിക്ക് ലൈൻ, 1, 2, 3, ഈ 3 sides തിക്ക് ലൈൻസിൽ വരച്ചു. ഇത് നമ്മൾ തിക്ക് ലൈൻസിൽ വരച്ചില്ല, അത് അങ്ങനെ തന്നെ വിട്ടേക്കാം. ഓക്കെ, അതിനുശേഷം ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഈ പോയിന്റ് വരെ, അതായത് ഡി എടുത്തു, ഡി എടുത്തിട്ട് കോമ്പസിൽ അളന്നിട്ട് പെൻസിലിൻ്റെ മുന ഞാൻ ഇവിടെ ഈ പോയിന്റിൽ വെച്ചു. എന്നിട്ട് ഞാനിതിങ്ങനെ ഇവിടെ കുത്തി, ഈ പോയിന്റ് പെൻസിലിൻ്റെ മുന ഇവിടെ വെച്ചിട്ട് ഈ സെൻറർ ലൈനിൽ ഇതിൻ്റെ മുന കുത്തി, എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു. ഓക്കെ, ഈ പോയിന്റിൽ നിന്ന് ഞാനിങ്ങനെ ജോയിൻ ചെയ്തു. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ജോയിൻ ചെയ്തു വന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് നേരെ താഴത്തോട്ട് ഇതിൻ്റെ ലെങ്ത്, ഇതിൽ ലെങ്ത് ഈസ് ഈക്വൽ ടു 3D ആണ്. അപ്പോൾ 3D എന്ന് ഉദ്ദേശിക്കുന്നത് 3×20, അതായത് 60 താഴത്തോട്ട് വരയ്ക്കണം. ഞാൻ ഈ താഴത്തോട്ട് 60 ഇങ്ങനെ എടുത്തിട്ട് ഇവിടം വരെ വരച്ചു.
ഇവിടെ സെയിം ഈ 60 നമ്മൾ താഴെ തൊട്ടടുത്ത് ഇവിടം വരെ നേരെ വരച്ചിടുക ഓക്കെ ഇങ്ങനെ വരച്ചിട്ടു അതിന് ശേഷം ഇവിടെ നിന്ന് 20 ഞാൻ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തു ഓക്കെ ബാക്കി 2D അതായത് ഇത് ഡിയും ഇത് 2D ആയിരിക്കും ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചിട്ടു ഓക്കെ എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഇതിന് ഇതിൽ നിന്നിട്ട് ലൈൻ എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചു ഓക്കെ ഇതിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇവിടെയും വരച്ചു ഇതിന്റെ ഇന്നർ ക്രസ്റ്റും റൂട്ടും ആണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതിനുശേഷം ഇതിങ്ങനെ വരച്ചിടുക ഇതിങ്ങനെ വരയ്ക്കാനൊരു വഴിയുണ്ട് അതായത് ഡി എടുത്തിട്ട് നമ്മൾ ഇത് ഡി നേരത്തെ നമ്മൾ അളന്നു വെച്ചിരിക്കുന്ന ഈ ഡി അളന്നു വെച്ചിരിക്കുന്ന ഈ ഡി എടുത്തിട്ട് പെൻസിൽ ഇവിടെ വെക്കും എന്നിട്ട് ഇത് സെന്റർ ലൈനിൽ വെച്ചുകൊണ്ട് ഒരു ആർക്കിനെ കട്ട് ചെയ്താൽ മതി ഓക്കെ ഇങ്ങനെയാണ് ഇത് ഇത് വരയ്ക്കുന്നത് ഓക്കെ അതിനുശേഷം നമുക്കിത് ഡയമെൻഷനിങ് ചെയ്യാം ആദ്യം അത് ഇതിന്റെ ഡി ആദ്യം നമ്മളിങ്ങനെ വർക്ക് ചെയ്തു ഡി മാർക്ക് ചെയ്ത് 2D അതായത് ഔട്ടർ ടു ഔട്ടർ നമ്മൾ 2D ഇവിടെ മാർക്ക് ചെയ്തു ഇതിന്റെ ഹൈറ്റും ലെങ്ത്തും ഹൈറ്റ് 0.8D ആണ് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 3D ആണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ബോൾട്ട് ഹെക്സഗണൽ ബോൾട്ടിന് വേണ്ടി ചെയ്യേണ്ടത് വരയ്ക്കേണ്ടത് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ